ഇത് ആരാണ് ഇത് ഈ ആവാസത്തരം കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ എല്ലാ കലാപങ്ങളും നടത്താൻ ആഹ്വാനം ചെയ്യുന്ന ആളാണ് മുഖ്യമന്ത്രി. ഇപ്പൊ ഗവർണർക്കെതിരായി എസ് എഫ് ഐക്കാരെ പറഞ്ഞു വിട്ടിരിക്കുന്നതും ഗവർണറുടെ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടുന്നതും ഗവർണറുടെ വണ്ടിയിൽ അടിച്ചു ബഹളം ഉണ്ടാക്കുന്നതും മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ്. മുഖ്യമന്ത്രി അറിയാതെ ഒരു ഒരു എസ് എഫ് ഐക്കാർക്ക് അത് ചെയ്യാനുള്ള ധൈര്യമില്ലാണ്ട് നാട്ടിലെ വിവരമുള്ള എല്ലാവർക്കും മനസ്സിലാവും. എന്തായാലും വി ഡി സതീശന്റെ അത്രയും വിവരം നാട്ടിൽ വേറെ ആർക്കും ഇല്ല. പഠിച്ച് മണ്ടത്തരം പറയാനുള്ള വിവരം ഉണ്ടല്ലോ, അത് വി ഡി സതീശനെ കഴിഞ്ഞിട്ടേ ആർക്കും ഉള്ളൂ. അടിയന്തരാവസ്ഥ കാലത്ത് സാക്ഷാൽ ഇന്ദിരാഗാന്ധിയെ ഭയന്നിട്ടില്ല എസ് എഫ് ഐക്കാർ. അടിയന്തരാവസ്ഥ അറബിക്കടലിലെന്ന് പ്രഖ്യാപിച്ചവരാണ്. ആ എസ് എഫ് ഐക്ക് എന്ത് ആരിഫ് മുഹമ്മദ് ഖാനാണ്? എന്തുണ്ടായാലും പിണറായിയുടെ തലയിൽ കെട്ടിവെച്ച് പിണറായിയെ രണ്ട് പറയണം. ഇതാണിപ്പോ ഇവിടെ ചില ആളുകൾക്കൊക്കെ വല്ലാതെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധം, ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് വി ഡി സതീശൻ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ഇങ്ങനെയൊക്കെ പറയുന്നത്. നവകേരള സദസ് വലിയ വിജയമായി മുന്നോട്ട് പോവാണ്. നവകേരള സദസ്സിനെതിരെ നവകേരള സദസ് ബഹിഷ്കരിച്ചുകൊണ്ട് എന്തോ വിചാരണ സദസ്സൊക്കെ പ്ലാൻ ചെയ്ത് പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ് വി ഡി സതീശനും കൂട്ടരും. വി ഡി സതീശന്റെ മണ്ഡലമായ പറവൂരിലടക്കം 10,000 മനുഷ്യർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ, മന്ത്രിമാരെ കാണാൻ, അവരുടെ പരാതികൾ ബോധിപ്പിക്കാൻ, സർക്കാരിന് തങ്ങളോട് പറയാനുള്ളത് കേൾക്കാൻ ഒഴുകിയെത്തുകയാണ്. പറവൂരിലടക്കം 10,000 എത്തിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും വി ഡി സതീശന്റെ മനോനിലയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എസ് എഫ് ഐ ഒറ്റയ്ക്ക് ഇങ്ങനെയൊന്നും ചെയ്യില്ലത് പിണറായി പറഞ്ഞിട്ട് ചെയ്താണെന്നൊക്കെ. അതിന്റെ കൂട്ടത്തിൽ വി ഡി സതീശൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, എന്തെങ്കിലും പറ്റിയാൽ ആർക്കാണ് ഉത്തരവാദിത്വം, എന്തൊരു കരുതലാണ് എന്ന് ആലോചിക്കുക. നിങ്ങൾ ആരെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്? വി ഡി സതീശൻ മാത്രമല്ല, കെ സുധാകരൻ പറഞ്ഞത് ഗവർണർക്കെതിരെ കരിങ്കൊടി, ഇത് ഗുരുതരമായ രാഷ്ട്രീയ സംഭവമാണ്, മുഖ്യമന്ത്രി അടിയന്തരമായി പ്രതികരിക്കണം, ഇതാണ് കെ സുധാകരൻ പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ സംഘപരിവാറുകാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാളായി കേരളത്തിലെ ഗവർണർ മാറുമ്പോ നാഗ്പൂരിൽ നിന്ന് കൊടുക്കുന്ന ചീട്ടനുസരിച്ച് കേരളത്തിൽ ഗവർണർ പ്രവർത്തിക്കുമ്പോ അതിനെതിരായി പ്രതിഷേധമുയരും. വളരെ കൃത്യമായി തന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഇങ്ങനെ പറഞ്ഞല്ലോ, ഗവർണറോട് മുമ്പും പറഞ്ഞതാണ്, ശാഖയിൽ പഠിച്ചത് ശാഖയിൽ തന്നെ പയറ്റുക, മാനദണ്ഡങ്ങളെ അട്ടിമറിച്ച് സർവകലാശാല കൊടുത്ത ലിസ്റ്റ് തള്ളിക്കളഞ്ഞുകൊണ്ട് ആർ എസ് എസുകാരെ സർവകലാശാല ഭരണസമിതികളിൽ തിരുകി കയറ്റിയ ശ്രമങ്ങൾക്കെതിരായ പ്രതിഷേധം, അതാണ് എസ് എഫ് ഐ നടത്തുന്നത്. അതാണോ കോൺഗ്രസിനും കെ എസ് യുവിനും അനാവശ്യമായി തോന്നുന്നതെങ്കിൽ അതിന് മറുപടിയില്ല എന്നാണ് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. എസ് എഫ് ഐ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കം കേരളത്തിലെ സർവകലാശാലകളിൽ സംഘപരിവാറിന്റെ ഉച്ചിഷ്ടം കാത്തു നിൽക്കുന്നവരെ തിരുകി കയറ്റുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്. സകല മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് വെല്ലുവിളിക്കാണ്. ഗവർണർ എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച സർക്കാരിനേക്കാൾ മേലെയൊന്നുമല്ല. യൂണിവേഴ്സിറ്റി കൊടുത്ത ലിസ്റ്റ് മാറ്റിക്കൊണ്ട് തന്റെ ഇഷ്ടക്കാരെ, സംഘപരിവാറിന് പ്രിയമുള്ള ആളുകളെ, നമ്മുടെ രാജ്യത്തെ സർവകലാശാലകളെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തിരികെ കയറ്റുകയാണ്. അതിന് കേരളം നിന്നു തരില്ല എന്ന് തന്നെയാണ് എസ് എഫ് ഐ പറയുന്നത്. എ ബി വി പിയുടെ യൂണിറ്റ് സെക്രട്ടറിയൊക്കെ സെനറ്റ് അംഗമായി മാറുന്ന ഒരു കാലഘട്ടം ആലോചിച്ച് നോക്കിക്കുക നിങ്ങൾ, എന്ത് പ്രാതിനിധ്യമാണ് എ ബി വി പിക്കൊക്കെ കേരളത്തിലെ ക്യാമ്പസുകളിലുള്ളത്, കേരളത്തിലെ സർവകലാശാലകളിലുള്ളത്. എന്നിട്ട്
ഒരു ഗവർണർ ഇതുപോലെ വെല്ലുവിളി നടത്തുകയാണ് സർക്കാരിനെതിരെ, ഒരു നാട്ടിലെ മനുഷ്യർക്കെതിരെ. അങ്ങനെ വെല്ലുവിളി നടത്തുന്ന ഒരു ഗവർണർക്ക് പിന്തുണ കൊടുക്കുകയാണ് ആര്? കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, വി ഡി സതീശൻ, കെ സുധാകരനും അടക്കമുള്ളവർ. കേരള സർക്കാരിനെയും ഇടതുപക്ഷത്തെയും കുറ്റം പറയാൻ എന്തെങ്കിലും കിട്ടിയാൽ മതി, അതിനാരെയും കൂട്ടുപിടിക്കും. അതാണ് ചെയ്യുന്നത്.